90 plus my tuition app il focus area materials ubayichu padikku needu board exam ina 90 plus marks ini oru variety game like nammal povan povana oru karyam cheyikitte even appam ende naattilekku thrissur lekku korchu thiruvandoram kaaru vanne avaru parnu thrissur bhagathunna ee nalla kattiyulla doshiyillallo nu parnu sherikkum trivandrum bhagathakku bhangara kattiyulla doshiyana katti dosha katti dosha oru combination undalle rasavade kettitte enda avade special dosha ah वेजिटेरियन ഹോട്ടലിൽ പോയി കഴിച്ചാലും കഴിഞ്ഞാൽ പൈസ കൊടുക്കണ്ട അന്നും ഇന്നും ഊണിന് മുമ്പ് ടോക്കൺ എടുക്കും പക്ഷെ രസവട കടിച്ചു കഴിഞ്ഞാൽ പൈസ കൊടുക്കണ്ടേന്നുള്ളതിന്റെ വാങ്ങൽ എനിക്ക് അതിന്റെ വാങ്ങൽ എനിക്ക് കിട്ടിപ്പോ അതിന്റെ ഹാങ് ഓവർ എന്ന് പറയും അപ്പൊ ഇന്ന് എല്ലാവർക്കും സന്തോഷമായല്ലോ കുഴപ്പമില്ല പത്തെണ്ണം നേടും പൊറണ ഒക്കെ ചെയ്യാം സ്വാഭാവികം ശരിയല്ലോ കരച്ചിലാണ് കേട്ടോ പറഞ്ഞത് ലക്ഷ്മി കുറുങ്ങഞ്ചേരി ചെവി ലക്ഷ്മി രാത്രി ഏറ്റവും വലിയ സംവിധായകൻ അങ്ങനെ പറയാമെങ്കിൽ ഏറ്റവും വലിയ നന്നായിട്ട് നിൽക്കുന്ന ഒരു നടൻ അങ്ങനെ പറയാം ഞാനൊന്നും പറഞ്ഞില്ലല്ലോ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ ഞാൻ നടന്റെ കാര്യം പറഞ്ഞേ പിന്നെ ഞാനാരാ അല്ലല്ലേ ഏറ്റവും വലിയ സംവിധായകൻ അങ്ങനെ പറയരുത് അപ്പൊ നമ്മള് എത്ര വലിയ രാജാവാണേലും പായ രാത്രി 12 മണിക്ക് ആലപ്പുഴ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിന്റെ പുറകിൽ മൂലക്ക് ഇരിക്കണോണ്ട രാജാവ് എന്നാരെങ്കിലും പറയോ പറഞ്ഞ പോലെയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ സംവിധായകനും ഇല്ല നടനും ഇല്ല നിലവാരത്തിന്റെ ഒരു മെയിന്റനൻസ് പക്ഷെ ഇതൊക്കെ ശരിയാണ് ഈ വാച്ചിലൊക്കെ പണ്ട് രാത്രി നോക്കുമ്പോ സമയം മാത്രം എഴുതി കാണുന്ന ഒരു സാധനമില്ല അതിന്റെ പേരെന്തായിരുന്നു റേഡിയോ അങ്ങനെ എന്തോ അല്ലേ രാത്രി നമ്മുടെ സമയം പച്ച കളറ് കാണാൻ പറ്റും റേഡിയം 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 അതുകൊണ്ടുള്ള ടീഷർട്ട് ഈ ലോകത്ത് ഷിയാസിന് മാത്രമേ ഉള്ളൂ ഇപ്പൊ എല്ലാ ലൈറ്റും ഓഫ് ചെയ്താലും ഷിയാസിന് അവസ്ഥമായി പോയി ഈ ലൈറ്റ് പെട്ടെന്ന് കറണ്ട് പോകുന്ന ഷിയാസ് എങ്ങോട്ട് പോയാലും എല്ലാവരും കാണും അപ്പൊ ബാക്ക് ടു നമ്മുടെ ദോശക്കഥ അതായത് ചേട്ടനെ എവിടെയും കാശ് കൊടുക്കണ്ടെന്ന് പറഞ്ഞു ദോശ കഴിക്കുമ്പോ ടോക്കൺ മാത്രം എടുത്താ മതി ട്രിവാൻഡ്രത്തെ ഒരു സ്പെഷ്യൽ കോമ്പിനേഷൻ ദോശയെ പറ്റി പറഞ്ഞു അല്ല ഞങ്ങളവിടെ വടക്കോട്ടാണ് ദോശയൊക്കെ അവിടെ ഇരിക്കട്ടെ സ്പെഷ്യലായിട്ട് പലതും കിട്ടും അപ്പൊ ഞങ്ങളവിടെ ഇത്തിരി കട്ടിയുള്ള പത്തിരി അതിന് പത്തല് എന്നാ പറയാ പത്തല് അല്ല നെയ്പത്തില് ചെറുതായിട്ടല്ലേ ഒരു വലിയ പത്തലുണ്ട് അത് പത്തിരി എന്ന് പറയാം അത് ഒരെണ്ണം കഴിച്ചാൽ തന്നെ ഒരാൾ സൈഡാവും അത്രയും വലുപ്പത്തിലുണ്ടാവും അങ്ങനെ പലതും അപ്പുറത്തും ഇപ്പുറത്തും പറയുന്നത് വെവ്വേറെ മാറ്റങ്ങളുണ്ട് ചർച്ച പറയാറില്ലേ ഞങ്ങളുടെ വീട്ടിലെ ഈ ചെറിയ സീഡി വളരെ പ്രചാരത്തിൽ 2000 to 2005 വരെയുള്ള കാലഘട്ടത്തിൽ ഞാൻ എന്റെ അപ്പുറത്തെ വീട്ടിൽ ഒരുത്തരം സ്ഥിരം സി ഡി കൈമാറ്റം ഉണ്ടായിരുന്നു അവൻ MP3 കൊണ്ട് എന്റെ വീട്ടിൽ തരും ഞാൻ കുറെ സിനിമയുടെ സി ഡി ഒക്കെ അവന് കൊടുക്കും ഈ കാലഘട്ടത്തിൽ എന്തോ പാട്ടിന്റെ ഒക്കെ സീഡിയാണ് ആ സമയത്ത് ഇങ്ങനെ കൈമാറ്റണം അപ്പൊ ഒരു ദിവസം പാട്ട് സി ഡി തന്നു ചിത്രീകരിച്ച പാട്ടാ ഇന്നാള് കൊണ്ട് കൊടുത്തത് അതെ പാട്ട് തേടി മാറിപ്പോയോ അല്ല കാരണം പാട്ട് വേറെയും പക്ഷെ നമ്മളൊക്കെ പറയുന്നതിന്റെ ഇടയില് ചിത്രീകരിച്ച സി ഡി എന്ന് ഷാഫി കൃത്യമായിട്ട് പറഞ്ഞു കേട്ടോ ചോദിക്കുമ്പോ മാന്യന അയ്യോ നിങ്ങള് ഞാനതിൽ കണ്ട ചിത്രം നമ്മളൊക്കെ ചെയ്യുന്ന പോലത്തെ അദ്ദേഹം വീണ്ടും പിന്നെയും എങ്ങോട്ടോ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു ഈ കഥക്ക് മുമ്പ് ഇത് ഈ കഥയുടെ ഇടയിൽ ഒരു പരസ്യകഥ കയറ്റിക്കോട്ടെ അന്ന് കാലത്ത് ഇതേ സമയത്ത് പാതിരാത്രി 12 മണിക്ക് ഒരു ചാനലിലെ ചെറിയ എരിവും പുള്ളിയുള്ള സിനിമകളൊക്കെ വരുമായിരുന്നു എന്റെ ഒരു കൂട്ടുകാരൻ സ്ഥിരമായിട്ട് ഇത് കാണും അത് വരാൻ കാത്തിരിക്കും ഇത് വരാൻ അറിയൊന്നുമില്ലാതെ ആ എരിവും പുള്ളിയുള്ളത് കൂട്ടി കഴിക്കാൻ കാത്തിരിക്കും അപ്പൊ ഇവന്റെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടില് രാത്രി
അച്ഛനൊക്കെ എണീറ്റ് വന്നെങ്കിൽ ഇവനിത് കാണുന്നത് കണ്ടാ കുഴപ്പമാണല്ലോ. അപ്പൊ ഇവൻ ഒരു കസേര എടുത്തിട്ട് അച്ഛന്റെ മുറിയുടെ വാതിക്കെ ഇടും. അപ്പൊ രാത്രി ഇവൻ കണ്ടോണ്ടിരിക്കുമ്പോ അച്ഛന്റെ ഉറക്കത്തിൽ മൂത്രമൊഴിക്കാൻ എങ്ങനെ ഇടുമ്പോ ഈ കസേര തട്ടിയിട്ട് പടപടന്ന് ഒച്ച വെക്കുമ്പോ ഇവൻ പെട്ടെന്ന് ഞാനില് മാറ്റിയിട്ട് ഒന്നും അറിയാത്ത പോലെ ഇരിക്കാൻ വേണ്ടി റിമോട്ടും കൈ പിടിച്ച് കസേര അവിടെ ഇട്ടിട്ട് ഇവൻ കാത്തിരിക്കുമ്പോ ഒരു ദിവസം പടപടന്ന് ഒച്ച കേട്ടതും ഇവൻ ചാനൽ മാറ്റി വാർത്ത വരുന്ന ഇവൻ കണ്ടോണ്ടിരിക്കുമ്പോ അച്ഛൻ വന്നിങ്ങനെ കുറച്ചു നേരം ടി വിയിലോട്ട് നോക്കി, കുറച്ചു നേരം ഇവനെ നോക്കി, എന്നിട്ട് പോയി കിടന്നിട്ട് വിളിച്ചു പറഞ്ഞു, സുമേഷേ കയറി കിടന്ന് ഉറങ്ങടാ എന്ന് പറഞ്ഞു. ഇവൻ ആ ഉറങ്ങാച്ചാ. പായരാത്രി 12:30 ഒച്ച വെക്കാതെ വാർത്ത കേൾക്കേണ്ട കാര്യമൊന്നും ഇല്ല, കിടന്നുറങ്ങ. അയ്യോ, അതിന് മുമ്പത്തെ കഥ ദോശയുടെ കഥ പറഞ്ഞില്ല. ഈ സി ഡി കൈമാറ്റം ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഒരു ദിവസം ഇവൻ കൊണ്ടു കൊടുത്ത് അമ്മ അത് സി ഡി പ്ലെയറിന്റെ മുകളിലേക്ക് വെച്ച്, ഒരു 10 ദിവസം കഴിഞ്ഞപ്പോ ഒരു എലിയത്ത മണം വീട്ടില്, ക്രിസ്മസ് സമയമായിരുന്നു, ഇവൻ ഇതുപോലെ വട്ടത്തിലുള്ള അവന്റെ വീട്ടിലുണ്ടാക്കിയ ഒരു അപ്പമാന്നും പറഞ്ഞ് കൊണ്ടു കൊടുത്തൊരു അപ്പം പൊഞ്ഞുകൊണ്ട് കൊടുത്തതാ. അമ്മ അത് സി ഡി ആന്ന് പറഞ്ഞ് സി ഡി പ്ലെയറിന്റെ മുകളിൽ വെച്ചു. അത് ചീഞ്ഞതിന്റെ ദുർഗന്ധമാണ് ഇപ്പൊ ഈ വിറ്റ് ചീഞ്ഞതിന്റെ ദുർഗന്ധത്തിനോടൊപ്പം. അതെന്തായോ ആ കഥയുടെ ഇടയിൽ കേറി, ആ കഥയുടെ ഇടയില് ഇവൻ 10 രൂപയായിട്ട് വന്നതാണ് കുഴപ്പമായത്. ലക്ഷ്മി നമ്മൾ നേരത്തെ സി ഡി കഥ പറഞ്ഞത് അച്ഛൻറെ, അത് വീട്ടിൽ വിളിക്കുന്ന പേരാണ് സുമേഷ്, പയ്യന്റെ പേര് നമുക്കറിയാം. വീട്ടിൽ കൊറേ കഴിഞ്ഞ ഗെയിൾ വന്നത് വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ദോഷക്കഥകള്, പത്തിരിക്കഥകള്, പത്തൽ കഥകളൊക്കെ, സീഡി കഥകളും. ഇനി ഒരു ദോഷ ചുട്ട കഥ. അപ്പൊ എന്നാ ഒരു സാധനം കൂടെ, സീഡി കഥ എന്ന് പറഞ്ഞാൽ ഇപ്പൊ സീഡികൾ എടുത്തു പോയത് തന്നെ ഈ ബ്ലൂടൂത്തും വാട്സപ്പും വന്ന പിന്നെയാണല്ലോ. അപ്പൊ ആദ്യ കാലത്ത് ഈ റിംഗ് ടോൺ നമ്മളിങ്ങനെ 2 2 2 2 B B 2 A എന്നിങ്ങനെ ടൈപ്പ് ചെയ്തെടുക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു നോക്കിയുടെ ഒക്കെ ഫോണില്. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് പോളിഫോണിക് റിംഗ് ടോൺ എന്ന് പറഞ്ഞൊരു സാധനം വന്നു. ഈ ഇതുപോലെ ഈ മ്യൂസിക് ഒക്കെ ഉള്ള സാധനം വന്നു. അതിന്റെ തൊട്ട് താഴെ ബ്ലൂടൂത്ത് വന്നിട്ട് ഈ പാട്ടൊക്കെ നമ്മുടെ മൊബൈലിൽ വെക്കാൻ തുടങ്ങിയപ്പോൾ ഒരു ദിവസം ബസ് സ്റ്റോപ്പിൽ ഒരു വിളി എന്റെ അടുത്ത് നിൽക്കുമ്പോൾ എന്റെ മൊബൈലിൽ നല്ലൊരു പാട്ടിന്റെ മ്യൂസിക് വന്നു, മ്യൂസിക് ഒക്കെ വന്നപ്പോൾ ഈ പുള്ളി എന്നെ ഇങ്ങനെ നോക്കിയിട്ട് അതെങ്ങനെയുണ്ട്, അതെങ്ങനെയാ ഇതിനകത്ത് തന്നെ ഞാൻ ഈ മൊബൈലിലുള്ള എന്ന് പറഞ്ഞു. എന്നെ പുള്ളിയുടെ നോക്കിയെടുത്തിട്ട് എന്നോട് പറഞ്ഞ് അതിങ്ങോട്ട് അയച്ചു തരാൻ പറഞ്ഞു ആ പാട്ട്. അപ്പം ഞാൻ പറഞ്ഞ് എന്നെ ചേട്ടന്റെ മൊബൈലിൽ ബ്ലൂടൂത്ത് ഇല്ലല്ലോ എന്ന് പുള്ളി പറയാ, അങ്ങനെയാണെങ്കിൽ അത് ആദ്യം ഇങ്ങോട്ട് അയച്ചു തരാം. ആ സാധനം വരുമ്പോഴേ ഞാനൊരു പാട്ടുകാരന്റെ ബുക്ക് ഒരു ദിവസം ഞാൻ കണ്ടതാ. ഇവൻ മുഹു 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 എന്ന് എഴുതി വെച്ചു. ഞാനിത് ചോദിച്ചത് എന്താ അറിയാന്ന് വെച്ചാൽ ഞാൻ പറയാ, അരുവിന് ഉറക്കമെന്നുണ്ട് തുടങ്ങി. കുഴപ്പമില്ല, ബീഡി വലിച്ചിട്ട് തൊടയിൽ കുത്തിയാ മതി. നമ്മുടെ ചിരി ഈ ഫ്ലോറിൽ അൺലിമിറ്റഡ് ആണ്. ഒറ്റ സാധനം കൂടെ പറഞ്ഞു, ഇവന്റെ ടീഷർട്ട് ഞാൻ നരൻ എന്ന് പറഞ്ഞ സിനിമ കാണാം. അല്ല ഷിയാസിന്റെ, ഞാൻ നരൻ സിനിമ കാണാൻ തലയിലെ പറമ്പ് ക്യൂ നൌഷീബ ഞാൻ തിയേറ്ററിൽ ചെന്നപ്പോ ഒരുത്തും വന്ന് എന്റെ അടുത്ത് മിണ്ടി നിക്കുക. ഇവൻ മിണ്ടനെ നിക്കണൊക്കെ കണ്ടാ തോന്നുന്നു ഇവൻ എന്റെ കൂട്ടുകാരനാണ്, കാരണം ബാക്കിയുള്ളവനൊക്കെ പെട്ടെന്ന് കണ്ട് അത്ര പരിചയത്തിൽ കാണിക്കുന്നത്. പുള്ളി അന്ന് മറ്റേ കടലേക്കൊക്കെ മേടിച്ചുകൊണ്ടിട്ട് എന്റെ കൂടെ മിണ്ടിട്ട് എനിക്കിട്ട് നീട്ടും, ഞാൻ വേണ്ടെന്ന് പറയാൻ രണ്ടെണ്ണം തരും തിന്നും. പെട്ടെന്ന് കണ്ടോ എനിക്കിവിനെ ആദ്യമായിട്ട് കാണോ, ഭയങ്കര ഫ്രണ്ട്സ് ആണെന്ന് തോന്നുന്ന രീതിയിൽ തന്നെ പുള്ളി മിണ്ടി നിൽക്കുന്നു. അകത്തേക്ക് വന്നപ്പോ ഇവൻ ഇതുപോലത്തെ ഒരു പച്ച ടീഷർട്ട് ഇവൻ ഇട്ടേക്കുന്നു. ഇവൻ എന്റെ കൂടെ വന്നിരുന്നു, പടം തുടങ്ങാൻ വേണ്ടി ലൈറ്റ് ഓഫ് ചെയ്തപ്പോഴേ മകരവിളക്ക് ഇരിക്കുന്ന പോലെ ഇവൻ മാത്രം പച്ച കളറിൽ തിളങ്ങിയിരിക്കുന്നു. എല്ലാരും നോക്കുമ്പോ എന്റെ തൊട്ടടുത്ത് പച്ച കളറിൽ ഇവനിങ്ങനെ തിളങ്ങുവന്ന്, എനിക്ക് നാണക്കേടായിട്ട് ഒരു രക്ഷയില്ല കേട്ടോ. ഇപ്പൊ ഇന്റർവെല്ലായപ്പം ഇവൻ ഇറങ്ങിപ്പോയി. അത് കഴിഞ്ഞ് സിനിമ തുടങ്ങിയിട്ട് കുറച്ച് നേരമായിട്ട് ഇവനെ കാണാനില്ല. അപ്പൊ ഞാനടുത്ത് പോയല്ലോ, രക്ഷപ്പെട്ടു സ്വന്തം പടം തുടങ്ങി ഒരു മിനിറ്റ് ലൈറ്റ് ഓഫ് ചെയ്തപ്പം ഇവൻ കേറി വരുക. ഇവൻ കേറി വന്നപ്പോ ഈ ബാൽക്കണിയിലുള്ള എല്ലാരും കൂടെ കൈയടിക്കും ഇവൻ വരുന്നതിനനുസരിച്ച്. ഹേ 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 കൈയടിച്ചിട്ട് ഇവൻ ആനയിച്ചു കൊണ്ടുവന്ന് എന്റെ സൈഡിലേക്ക് ഇരുത്തിട്ട് ഇവൻ പിന്നെ ഇരുന്നപ്പോ ഞാൻ അവനോട് ആകെ പടം ഞാൻ അങ്ങോട്ട് ചോദിച്ചൊരു ചോദ്യം എന്നുള്ളവരെ ചോദിച്ച്, എന്ത് ടീഷർട്ടാ ചേട്ടാ ഇവൻ ഇതുപോലത്തെ 6 എണ്ണം കൂടെ ഉണ്ടെന്ന്. രണ്ട് ജോഡി തിളങ്ങാനുള്ള ഒരു അവസരമാണ് പിഷു ഇട്ട് തന്നിട്ടുള്ളത്. തിളങ്ങണം. ഓക്കെ, അപ്പൊ ഒരുപാട് കഥകൾ കേട്ടപ്പോ ഇനി ഒരു ദോശ ഉണ്ടാക്കിയ കഥയാണ്, ഒരു ദോശ ചുട്ട കഥയാണ് നമ്മൾ പറയാൻ പോണേ. ഇന്ന് നമ്മൾ പോവാൻ പോണ ഗെയിമിന്റെ പേര് തട്ടിൽ
കുട്ടിദോശ. അപ്പോ തട്ടില് കുട്ടിദോശ എങ്ങനെയാ ഉണ്ടാക്കണ്ടെന്നുള്ളത് ഇപ്പൊ രണ്ട് ടീമും കാണിച്ചു തരും. ഇവര് ദോശ ഉണ്ടാക്കി വരുമ്പോ അത് വേറെ വല്ല മാപ്പായി പോവെന്ന് നമുക്കറിയില്ല. രണ്ട് ടീം ഒരുമിച്ചായിരിക്കും കളിക്കണ്ടായിരിക്കാം. ഒരു ടീമിലെ രണ്ട്, അതായത് ഒരു ടീമിലെ ഒരാളും ഒരു ടീമിലെ ഒരാളും വന്നിട്ട് ഇതാ ഇവിടെ ഇരിക്കും. ഇത് നിങ്ങളുടെ തലയിലായിരിക്കും ഈ ഒരു റൗണ്ട് പ്ലേസ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, എന്നിട്ട് നിങ്ങൾ വെറുതെ അവിടെ അനങ്ങാതെ സ്ട്രേറ്റ് നോക്കിയിരിക്കുക. ബാക്കിയുള്ളവർ ഇവിടെ വന്ന് കളിക്കും. ആദ്യത്തെ ആള് വരുന്നു. ഒരു പാൻ, ഒരു ചട്ടകം പോലത്തെ ഒരു പാൻ ഇവർക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിന്റെ മുകളിൽ ആദ്യത്തെ നമ്മുടെ കുട്ടിദോശ നമ്മൾ വെക്കുകയാണ്. കുട്ടിദോശ ഈ കോട്ടന്റെ ബാക്കിലായിട്ട് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ എറിഞ്ഞിട്ട് അത് നിങ്ങൾ കളക്ട് ചെയ്യണം ഇതിന്റെ മുകളിലേക്ക് തന്നെ. അതിനുശേഷം ഇവിടേക്ക് വരെ ഇതുപോലെ എറിയുക. ആൻഡ് പിന്നിൽ നിന്ന് നിങ്ങൾ വീണ്ടും കളക്ട് ചെയ്യുക. കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ കുട്ടിദോശ ഇവരുടെ തലയിൽ കൊണ്ട് ഇങ്ങനെ അടുക്കി 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 വെക്കണം. ഏറ്റവും കൂടുതൽ അടുക്കി വെക്കുന്ന ടീമായിരിക്കും ജയിക്കുക. എങ്ങാനും വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം മുതൽ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കളിക്കണം. സ്റ്റാർട്ട് ചെയ്യാം. ദോശ ലവേഴ്സ് എത്ര പേരുണ്ട്? പുള്ളിക്ക് ദോശയല്ല ഇനി ദേശസ്നേഹം ഉണ്ടോ എന്ത് ചോദിച്ചാലും പുള്ളി സമ്മതിക്കാല്ല. ലവ് പുള്ളി പിടിക്കാല്ല, ലവ് പിടിക്കാൻ റെഡിയല്ല. പുള്ളിനെ കളത്തരം പുറത്തു വരണോ? ആ അതെ, ആ ഐഷു കൂട്ടമായിട്ടാണോ നിങ്ങൾ ആരെങ്കിലും? അപ്പൊ ഐഷുവിന് ഉറക്കം വരുന്നു. നമ്മള് പണ്ട് സിനിമ തിയേറ്റർ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി കൈയിടുന്ന ഒരു കുഞ്ഞു തൊളയില്ലേ, അത്ര ഉണ്ടായിരുന്നു പായ. രണ്ട് ബാൽക്കണി. ഓക്കെ, തട്ടിൽ കുട്ടി ദോശ ചുടാനുള്ള കൗണ്ട് ഓൺ നമ്മൾ കൊടുക്കാൻ പോവാ. കൗണ്ട് ഓൺ പ്ലീസ്. കൊണ്ടുപോവാ വേറെ വിശക്കുന്നു. അതുപോലെ ശ്രീവിദ്യ, അതുപോലെ ഫ്രണ്ടിലാക്കി കോല പിടിക്കു വെച്ചേ ഫ്രണ്ടിലാക്കി പൊട്ടുപോലെ ഫ്രണ്ടിലായിക്കോ അങ്ങനെ വെക്കരുത്, മറ്റേ വീഴും. പുതിയ ഇച്ചിരി സ്പീഡിലായിക്കോട്ടെ, ഇത്ര സ്പീഡിലായിക്കോട്ടെ. അവനെ എങ്ങനെ ദോഷ വെച്ചിട്ട് തിന്നാനുള്ള പരിപാടിയാണ്. മോനെ മോനെ സൂക്ഷിക്കടാ. ദോശയാ, കാരണം അതേ നമ്മൾ തുട്ട് വയ്ക്കുമ്പോ താഴെ പോയി കഴിഞ്ഞാൽ പ്രേക്ഷകർക്ക് കഴിക്കാനുള്ള അവസാനം. അത് തന്നെ അത് തന്നെ, എക്സലന്റ് പെർഫോമൻസ് ആണ്. നടക്കില്ല.
വീട്ടിനൊരു ദോശ അനിയനൊരു ദോശ വണ്ടർഫുള്ള സുട്ടെടുത്ത നല്ല ദോശ തലേന്നിറക്കി വെക്കട്ടെ. അയ്യോ അവിടെ അല്ല, അവിടെയാണോ? ഓ കുഴപ്പമില്ല കുഴപ്പമില്ല. പാവം അവിടെ പിടിച്ചോ, മന പിടിച്ചോടാ. ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്തത് നമ്മുടെ ബിൻഷേറിന്റെ ടീമാണ്, ഷിയാസിന്റെ ടീമാണ്. 17-15 ഇവരുടെ ടോട്ടൽ ലീഡ് എന്ന് പറയുന്നത്. രണ്ട് ടീമും നന്നായിട്ട് കളിച്ചിട്ട് എന്തൊരു കോമ്പറ്റീഷൻ സ്പിരിറ്റ് ആയിരുന്നു എന്നറിയോ, എല്ലാവരും ഈക്വലി കോൺട്രിബ്യൂട്ട് ചെയ്തു. ഗുഡ് ജോബ്. രണ്ട് തവണ ഷിയാസ് വീഴുണ്ടായി, എന്നിട്ടും നല്ല രീതിയിൽ. ഞങ്ങളും മെഗാ ഷോയും പുള്ളി വൺ മാൻ ഷോയും. അതല്ല, ഈ കളിക്ക് മൊത്തത്തിൽ ഒരാളെ പൊക്കം ഹെൽപ്പ് ചെയ്യും, ഒപ്പം സ്റ്റാമിനയും വേണം. ഇത് നല്ല കനമുണ്ട് ഈ സാധനത്തിന്. അതൊക്കെ വെച്ച് നോക്കുമ്പോ ഇതിന്റെ ഒരു അന്താരാഷ്ട്ര കളി കളിച്ചേക്കുന്നത് ഷിയാസ് ആണ്. നിങ്ങളൊക്കെ ഇത്ര അധ്വാനിക്കുമ്പോഴും എനിക്കിതൊരു വിഷയമല്ല എന്നുള്ള പോലെ ഗെയിം കഴിയുമ്പോ തട്ടിൽ കുട്ടി ദോശ ഏറ്റവും അധികം ചുട്ടിട്ടുള്ളത് നമ്മുടെ ഷിയാസിന്റെ ടീമാണ്. ഷിയാസെ പൊളിച്ച്, ഗുഡ് ജോബ്. കൺഗ്രാറ്റുലേഷൻസ് നിങ്ങൾക്കും.